ഒരു മിനിറ്റ് പോലും നീളമില്ലാത്ത ഒരു സ്റ്റണ്ട് രംഗത്തിന് വേണ്ടി ഒരു വർഷത്തെ പരിശീലനം, അതും കൂടാതെ കോടികളുടെ ചെലവ്. അത്രക്കും പെർഫെക്ഷൻ ഓരോ രംഗത്തിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ അവിടെ കാണിക്കുന്നു. അതും ഇത്രയേറെ VFX സി ജി യും ഇത്രയേറെ പോപ്പുലറായി നിൽക്കുന്ന ഇത്രയും ടെക്നിക്കലായി നമുക്കെല്ലാം ചെയ്യാതെ തന്നെ നടന്മാർ അതിൻ്റെ ഒരു VFX ബലത്തിൽ ചെയ്ത് നമുക്ക് അത് ഇത്രയും വിശ്വസനീയമായി കാണിച്ചു തരാൻ പറ്റുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതെല്ലാം ഒറിജിനലായി തന്നെ ചെയ്ത് കാണികൾക്ക് പ്രേക്ഷകർക്ക് അതിൻ്റെ ത്രില്ല് പെർഫെക്റ്റായി തന്നെ നൽകണമെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാശി, ആ ഒരു ഡെഡിക്കേഷൻ, പെർഫെക്ഷനിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു താരമാണ് ടോം ക്രൂയിസ്. അതും അദ്ദേഹത്തിൻ്റെ 60-ാമത്തെ വയസ്സിൽ. ഇന്ന് നമ്മൾ പലരും 35-ലും അല്ലെങ്കിൽ 40-ാം വയസ്സിലും എല്ലാവിധ അസുഖങ്ങളും വന്ന് എന്ന് ചെറുങ്ങനെയൊന്ന് തടിയണങ്ങിയാൽ നടുവേദന അല്ലെങ്കിൽ കാലുവേദന എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ 60-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പല പ്രാവശ്യമായ പല സ്റ്റണ്ടുകളും അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാത്തിനും മേലെയായിരുന്നു. ഒരു ബൈക്ക് രംഗത്തിന് വേണ്ടിയായിരുന്നു ഈ സ്റ്റണ്ട് എല്ലാം സജ്ജീകരിച്ചത്. ബൈക്കിൽ ഒരു ക്ലിഫിന് മുകളിലേക്ക് കൂടി ചാടി ആ ഒരു കൊക്കയിലേക്ക് വീഴുന്ന ആ ഒരു കാഴ്ചയാണ്, എത്രയോ അടിയിൽ നിന്നും കൊക്കയിലേക്ക് താഴോട്ട് വീഴുന്ന ആ ഒരു കാഴ്ചയാണ്, ആ ഒരു രംഗമാണ് അദ്ദേഹം ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ അദ്ദേഹം സ്കൈ ഡൈവിംഗിൽ പോയി ആ ഒരു ലാൻഡിങ്ങിന്റെ പെർഫെക്ഷന് വേണ്ടി ബേസിൽ നിന്നേ അദ്ദേഹം അത് പഠിച്ചു തുടങ്ങിയാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു ദിവസത്തിൽ 30-ഓളം സ്കൈ ഡൈവിങ്ങുകൾ ചെയ്തു എന്നാണ് പറയുന്നത്. 500-ഓളം സ്കൈ ഡൈവിംഗ് അദ്ദേഹം ടോട്ടലായി ഇതിനുവേണ്ടി വെറും ഈ ഒരു പെർഫെക്ഷനായി കിട്ടുവാൻ വേണ്ടി അദ്ദേഹം ചെയ്ത് അത് അത്രയും പെർഫെക്ഷനാക്കി. അതും കൂടാതെ ബൈക്കിൻ്റെ മുകളിൽ നിന്നും ചാടുന്ന ആ ഒരു രംഗമായതുകൊണ്ട് ബൈക്കിൻ്റെ ക്രോസ് റൈഡിങ്, നമ്മൾക്കറിയാം ഈ ഓഫ് റോഡിങ് എല്ലാം പോലെ നമ്മൾ ജമ്പിങ് കണ്ടിട്ടുണ്ട്, ബൈക്ക് ജമ്പുകൾ, അത് പരിശീലനം നടത്താൻ വേണ്ടി അദ്ദേഹം 13,000 റൗണ്ടുകൾ ആ ബൈക്കിൽ നിന്നും അത്രത്തോളം പെർഫെക്ഷനാക്കാൻ വേണ്ടി 13,000 പ്രാവശ്യം അദ്ദേഹം ബൈക്ക് ജമ്പിങ്ങുകൾ ആ ഒരു ട്രയൽ നടത്തി. അത് എന്തിനാണെന്ന് വെച്ചാൽ അത്രക്കും അതിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ക്യാമറ ട്രിക്കിലോ എന്തെങ്കിലും അവർ ചെയ്യാം, പക്ഷെ അതൊന്നും ചെയ്യാതെ അത്രക്കും എല്ലാത്തിനും പെർഫെക്ഷൻ ആകണമെന്നുള്ള ആ ഒരു നിർബന്ധത്താൽ അതിനുവേണ്ടി അദ്ദേഹം 13,000 പ്രാവശ്യമാണ് ആ ഒരു ബൈക്ക് ജമ്പിങ് പെർഫെക്ഷനാക്കിയത്. അതിനുശേഷം അതും കൂടാതെ അവർക്ക് ആ ഒരു കറക്റ്റ് ജമ്പിൻ്റെ ആ ഒരു കറക്റ്റ് ലെവലും ഈ ഒരു ക്ലിഫിൽ നിന്നും ചാടുമ്പോൾ ക്യാമറയും എല്ലാം പെർഫെക്റ്റായി വരണമല്ലോ, അതിൻ്റെ ആംഗിൾ മനസ്സിലാക്കാൻ വേണ്ടി ഇവർ ആദ്യം ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ ഇതുപോലത്തെ ഒരു ജസ്റ്റ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി ഇത് ക്ലിഫിലേക്ക് ചാടുന്നതിന് പകരം റോപ്പ് കെട്ടിയിട്ട് റോപ്പിൻ്റെ ബലത്താൽ ഈ ഒരു ക്ലിഫ് പോലത്തെ ഒരു സംഭവം നമ്മുടെ ജമ്പിങ്ങിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ആക്കി താഴെ കാർബോർഡിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ഈ ഒരു ജമ്പ് ഇംഗ്ലണ്ടിൽ വെച്ച് പരിശീലിക്കുന്ന ഒരു സെറ്റപ്പ് ചെയ്തുകൊണ്ട് അതിൽ ആദ്യം തന്നെ ഇവർ ചെയ്യുന്ന വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ ഒരു സെൻസർ വെച്ച് ഇദ്ദേഹം എത്രത്തോളം സ്പീഡിലാണ് സഞ്ചരിക്കുക, ആ ഒരു ഇലവേഷൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇവർ അതിലും കുറേ പ്രാവശ്യത്തെ പരിശീലനം ഇദ്ദേഹം ചെയ്ത് അതിൻ്റെ കറക്റ്റ് ആംഗിൾ ഡ്രോണൊക്കെ വെച്ച് കറക്റ്റ് ആംഗിൾ എത്ര രീതിയിൽ കിട്ടും, അതും ക്യാമറ ഒക്കെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതും അത്രത്തോളം എത്ര നമുക്ക് ബുദ്ധിമുട്ടേറിയതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതും കുറേ നാളത്തെ പരിശീലനത്തിന് ശേഷം ഇവർക്ക് കറക്റ്റ് കിട്ടുകയാണ്, ഏത് ആംഗിളിൽ എങ്ങനെ ക്യാമറ വെച്ചാലാണ് ഇത് കിട്ടുക എന്നൊക്കെ അത്രയും പെർഫെക്റ്റ് ആക്കിയതിന് ശേഷമാണ് ഇവർ പിന്നെ ഇത് നോർവേയിലാണ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നോർവേയിൽ ഇതിൻ്റെ സെറ്റപ്പ് ചെയ്ത് അതെല്ലാം സെറ്റ് സജ്ജീകരണം നമുക്കറിയാം, കാണുമ്പോൾ തന്നെ നമുക്ക് തിരിയുന്നുണ്ട് എത്രത്തോളം ജോലിക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന്. അത്രയും വലിയൊരു സെറ്റപ്പാണ് ഇവർ സെറ്റ് ചെയ്തത്. അതിനുശേഷം ഇദ്ദേഹം വാമപ്പിന് ഇറങ്ങുകയാണ്. വാമപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പോലെ കൈ ഒന്ന് പൊക്കി താഴോട്ട് ഇങ്ങനെ ചങ്കൊന്ന് തിരിച്ച് ഒന്ന് ഇതാക്കി വന്ന ആ രീതിയിലുള്ള വാമപ്പല്ല, ഹെലികോപ്റ്ററിൽ കൂടെ മുകളിലേക്ക് കൂടി വന്ന് ആ ക്ലിഫിലേക്ക് ഒരു 10-20 പ്രാവശ്യം ചാടി താഴോട്ട് ചാടി ആ ഒരു ക്ലൈമറ്റ് ഇദ്ദേഹം ബൈക്കിൽ നിന്ന് ചാടിയാൽ എങ്ങനെയായിരിക്കുമെന്ന് ആ ഒരു അന്തരീക്ഷത്തെ പഠിക്കുവാൻ വേണ്ടി അത് ഹെലികോപ്റ്ററിൽ പോയി അദ്ദേഹം ആദ്യം ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ മെഷീനാണെന്നാണ് ഇവർക്കെല്ലാം സംശയം. ഇത്രയേറെ വെച്ചാൽ ഇദ്ദേഹമാണ് പണം ചെലവാക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ പണമാണ് അത്, ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഏതൊരു ഷോർട്ട് കട്ടും എടുക്കാൻ ആരും ഒന്നും പറയില്ല. പക്ഷേ അതിന് പെർഫെക്ഷൻ അത് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ, അത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വന്ന വഴി അത് അത്രയും ബുദ്ധിമുട്ടേറിയായിരുന്നു അദ്ദേഹം ചെറുപ്പകാലം അദ്ദേഹത്തിന് ചെലവഴിച്ചത്. അപ്പോൾ ഓരോ രീതിയിലും എങ്ങനെ ആയിരിക്കണം ആ ഒരു പെർഫെക്ഷൻ എങ്ങനെ വരുത്തണമെന്ന് അദ്ദേഹം അത്ര നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10-20 പ്രാവശ്യം ഹെലികോപ്റ്റർ മുകളിൽ നിന്നും ചാടി ആ ഒരു ഇതൊക്കെ വാമപ്പ് ചെയ്ത് ജമ്പ് എങ്ങനെ വന്നാലും എങ്ങനെ പെർഫെക്റ്റ് ആവുമെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇവർ എല്ലാം സജ്ജീകരിച്ചുകൊണ്ട് ബൈക്കിൽ റെഡിയായി. അങ്ങനെ ടോം ക്രൂയിസ് അതിൻ്റെ ആ ഒരു സെറ്റപ്പിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, ഒരൊറ്റ ടേക്കാണ്, ഇതെന്തായാലും റെഡിയാണം. എല്ലാവരും ഡയറക്ടറും എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അങ്ങനെ ടോം ക്രൂയിസ് പോവുകയാണ്, അദ്ദേഹം ബൈക്കിലൂടെ മുകളിലേക്ക് കൂടി എടുത്തു ആ ഒരു ക്ലിഫിൻ്റെ മുകളിലേക്ക് കൂടി ചാടി അത് പെർഫെക്റ്റ് ഷോട്ട് അദ്ദേഹത്തിന് കിട്ടുകയാണ്, എല്ലാവരും ആഹ്ലാദത്തിൽ.
അതിനുശേഷം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ടോം ക്രൂസ് പിന്നെ പറയുന്നു, എനിക്ക് കുറച്ചു നേരം കൂടി ബൈക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചു നേരം കൂടി എയറിൽ ബൈക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് ഒരു ടേക്കും കൂടി എടുക്കാം. അങ്ങനെ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ഈ ഒരു ടേക്ക് തന്നെ വളരെ നന്നായി എന്ന് എല്ലാവരും അഭിപ്രായം വന്നു. എന്നിട്ടും അദ്ദേഹത്തിന് അത് തൃപ്തിയാവുന്നില്ല. അതുകൂടാതെ അദ്ദേഹം അതിനുശേഷം ടോട്ടൽ 6 ജമ്പുകളാണ് ആ ക്ലിഫിൽ നിന്നും അദ്ദേഹം ടേക്ക് ചെയ്തത്. അസാമാന്യം. ആ ഡെഡിക്കേഷൻ, ആ ഒരു പെർഫെക്ഷൻ ആക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ്. എന്താ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ഞാൻ ചെയ്യുന്നത് ആ ഒരു രംഗം എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് നിങ്ങൾ കാണുമ്പോൾ ആ ഒരു ഫീൽ നിങ്ങൾ കിട്ടണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർബന്ധം. ഹാറ്റ്സ് ഓഫ്. അങ്ങനെ 6-ാമത്തെ പ്രാവശ്യവും ചെയ്ത് എല്ലാം ഏകദേശം ഒന്നിനൊന്നും മികച്ചത് തന്നെ. പക്ഷേ എല്ലാ മികച്ചതിൽ നിന്നും ഏറ്റവും മികച്ചതായിരിക്കണം പ്രേക്ഷകർ കാണേണ്ടതെന്നുള്ള നിർബന്ധം കൊണ്ട് 6 പ്രാവശ്യത്തിൽ ഏറ്റവും സൂപ്പറായ ആംഗിളിൽ നിന്ന് കിട്ടിയ ആ ഒരു വീഡിയോ എടുത്തുകൊണ്ട് അവർ അതങ്ങനെ ക്ലോസ് ചെയ്യുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്രൂവിനാണ് നന്ദി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് നമുക്കവിടെ കാണാം. എന്നിരുന്നാലും സിനിമയുടെ യഥാർത്ഥ സൂപ്പർമാനു വേണ്ടി ഹാറ്റ്സ് ഓഫ്. അധികമൊന്നും പറയാനില്ല. ശരിക്കും ഒരു റിയൽ സൂപ്പർമാൻ തന്നെയാണ്.